നമസ്കാരം. കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ കേരളത്തിൽ ആറ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരിക്കുകയാണ്. അതും പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷത്തെ ആറ് ചെറുപ്പക്കാർ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിലും അല്ലാത്തതിൻ്റെ പേരിലും അരും കൊല ചെയ്യപ്പെട്ടിരിക്കുക. അത് കൊല്ലത്ത് സിയാദിൽ തുടങ്ങി ഹക്ക്, മിഥിലാജ്, സനൂപ്, മണിലാൽ, ഏറ്റവും ഒടുവിൽ കാഞ്ഞങ്ങാട് ഇപ്പോൾ റൌഫ് അബ്ദുൽ മുഹമ്മദ്. എന്താണ് കേരളത്തിൽ അടിക്കടി ഇങ്ങനെ രാഷ്ട്രീയ കൊലപാതകം? അതും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന യുവജന സംഘടനകളിൽപ്പെട്ടവരെ കൊന്നു തള്ളുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം ഒരു പക്ഷേ കൂടുതൽ കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് പോകുന്നു എന്ന് സംശയം പ്രകടിപ്പിക്കേണ്ട ഒരു സന്ദർഭമാണ്. രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആശയത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഭരണഘടന അനുശാസിച്ച് ഓരോ പൗരനും നൽകിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി ഇഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള ആരാധന പോലും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാർ ഈ അടുത്തിടെയായി ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നു? വളരെ കൂലങ്കഷമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആക്രമിക്കപ്പെട്ട ദിവസങ്ങളും അല്ലെങ്കിൽ കൊല ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങളും വളരെ പ്രത്യേകതയുള്ളതാണ്. അതായത് തിരുവോണനാളിൻ്റെ തലേ ദിവസമാണ് ഹക്കും മിഥിലാജും വെഞ്ഞാറമൂട്ടിൽ കൊല്ലപ്പെട്ടതെങ്കിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ഔഫ് അബ്ദുൾ റഹ്മാനെ കൊല ചെയ്യാൻ തിരഞ്ഞെടുത്ത ദിവസം ക്രിസ്മസ് ദിനത്തിന്റെ തലേ ദിവസമാണ്. കേരളം ആഘോഷത്തിലേക്ക് അമരുമ്പോൾ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുക്കുന്ന ഒരു രീതി. തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് മണിലാലിനെ കൊലപ്പെടുത്തിയത്. ഒപ്പം കോൺഗ്രസിന്റെ ഒരു കൗൺസിലറാണ് ഇപ്പറഞ്ഞ സിയാദിനെ കൊലപ്പെടുത്തിയത്. അത്തരത്തിൽ പലതരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യാനെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ തീരുമാനിക്കുന്ന ദിവസം എന്ന് പറയുന്നത് കേരളത്തിന്റെ ശ്രദ്ധ മറ്റൊരു വിഷയത്തിലേക്ക് മാറി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കൊലപാതകങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസം നിശ്ചയിക്കുന്നത്. അപ്പോ അതിനെ കാണേണ്ടത് ആസൂത്രിതമെന്ന രീതിയിൽ തന്നെയായിരിക്കണം. അതായത് കൂടുതൽ മീഡിയ അറ്റൻഷൻ ഉണ്ടാകാത്ത ദിവസം നോക്കി, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ചാനലുകളെ സംബന്ധിക്കുന്നിടത്തോളം കൃത്യമായ പ്രോഗ്രാമുകളും അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം കുറഞ്ഞ ദിവസമാണ് കൊലപാതകത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ആ കൊലപാതകങ്ങൾ കൃത്യമായി വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് എന്നുള്ള ആരോപണവും ഇടതുപക്ഷ നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് ശരിയെന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അടിക്കടി ഇങ്ങനെ ആഘോഷ ദിവസത്തോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ മനസ്സ് മുഴുവൻ ഒരു ആഘോഷ മൈൻഡിലേക്ക് പോകുമ്പോൾ മറുസൈഡിൽ ഇടതുപക്ഷക്കാർ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത്രത്തോളം നീതിപരമായിട്ടുള്ള കാര്യമാണെന്ന് ആർക്കും വിലയിരുത്താൻ കഴിയില്ല. ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തരത്തിൽ യുവാക്കളെ അരുങ്കൊല ചെയ്ത് തള്ളുന്നത്? ഈ നാട്ടിൽ ആരും രാഷ്ട്രീയത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം. മുമ്പ് അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഈ നാട്ടിൽ ഒരു പരമ്പരയായി നടന്നിരുന്നുവെങ്കിൽ ഏറെ കാലത്തിന് ശേഷമാണ് കേരളത്തിന്റെ മനസ്സിൽ ഒരു അശാന്തി സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് ആഹ്ലാദത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തോറ്റതിന്റെ പേരിലാണ് ഗർഭിണിയായ ഭാര്യയുള്ള ഒരു യുവാവിനെ കൊന്നു തള്ളിയത്. സമാനമാണ് ഹക്കും മിഥിലാജിന്റെയും കാര്യം. വെഞ്ഞാറമൂട് തിരുവോണനാളിന്റെ തലേ ദിവസം കൊന്നു തള്ളിയ രണ്ട് യുവാക്കളുടെയും കുഞ്ഞുങ്ങൾ പറക്കമുറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവർക്ക് അച്ഛനില്ലാതെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഈ പറയപ്പെടുന്നവർ സമ്പാദിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് നമ്മുടെ പൊതുസമൂഹം സ്വീകരിക്കേണ്ടത്. ഒരു കുടുംബവും ഒരിക്കലും അനാഥമാകാൻ പാടില്ല, അതും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ. ഇതേപോലെ തിരിച്ച് CPM കൊല ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം എവിടെ പോയി നിൽക്കുമെന്നാണ് ഈ ചെയ്യാൻ പ്രേരണ കൊടുക്കുന്നവർ കരുതുന്നത്. പ്രകോപനം ഇങ്ങനെ സൃഷ്ടിക്കുകയാണ്. കൂടെയുള്ളവരെ കൊന്നു തള്ളി ഒരു വിഭാഗത്തെ വല്ലാതെ പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. തിരിച്ച് ചെയ്യുകയാണെങ്കിൽ മാധ്യമങ്ങളെയും കൂടി സഹായത്തോടുകൂടി അതിനെതിരെ അതിരൂക്ഷമായ രീതിയിൽ ജനരോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ശക്തമാക്കുകയാണ് പതിവ് രീതി. എന്നാൽ ഇപ്പോ കുറച്ചു കാലമായിട്ട് ഒരുപക്ഷെ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു രീതി കൊണ്ടായിരിക്കണം
ഇടതുപക്ഷ യുവജന സംഘടനകൾ പോലും ഈ വിഷയത്തിൽ കുറച്ച് മിതത്വം പാലിക്കുന്നുണ്ട് ആ മിതത്വം ഈ നാടിന് സമാധാനം നൽകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ശരി തന്നെയാണ് പക്ഷേ വീണ്ടും വീണ്ടും മറുസൈഡിൽ നിന്ന് ഇത്തരത്തിൽ ബിജെപി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലീഗ് ആയിക്കോട്ടെ അവരെ പ്രകോപനം സൃഷ്ടിക്കുകയാണ് അകാരണമായി ഒഴിവാക്കാവുന്ന വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് അതിന്റെ പേരിൽ കൊലപാതകമാക്കി മാറ്റുന്ന ഒരു ശൈലി എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഒരുപക്ഷേ ഈ വിഷയത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ തിരിച്ചു ചെയ്താൽ അതിന്റെ പേരിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് കരുതുന്ന ചിലരുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ പരിപാടിക്ക് വേണ്ടി നേതൃത്വം നൽകുന്നവരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഒരു രക്തസാക്ഷിയാണ് ആവശ്യം അല്ലെങ്കിൽ ഒരു ബലിയാടിനെയാണ് ആവശ്യം അത് ആരുമാവാം ഈ പറയുന്ന നിങ്ങളല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഏതോ ഒരു കുടുംബത്തിലെ ഒരു നാഥനെ നഷ്ടപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇത് ഒരു കൊടിയ വഞ്ചനയ്ക്ക് തുല്യമാണ് ചെറുപ്പക്കാർക്ക് അനാവശ്യമായ പ്രകോപനങ്ങൾ പകർന്നു നൽകി അവരെ തെരുവിലിട്ട് അടിക്കാനും പിടിക്കാനും കൊല്ലാനും പറഞ്ഞുവിടുന്ന നേതാക്കന്മാർ തിരിച്ചറിയുക പരിഷ്കൃത കാലഘട്ടത്തിന് യോജിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അന്യം നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇനി ഒരു രാഷ്ട്രീയ കൊലപാതകം കൊണ്ട് ഒരു കുഞ്ഞിന് അച്ഛനെയോ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഒരു അമ്മയ്ക്ക് മകനെയോ അല്ലെങ്കിൽ ഏറ്റവും ഉടയവരായിട്ടുള്ളവർക്ക് നാഥനെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കേരള മനസാക്ഷി തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും ഒരു കൊലപാതകം സംസ്ഥാനത്ത് നടന്നത് പൊതുവെ ഒരു അശാന്തിയുടെ രൂപം സൃഷ്ടിക്കപ്പെടുത്തിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മറിച്ചൊരു അടി നടന്നിട്ടില്ലെങ്കിൽ പോലും സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപിയും സിപിഎമ്മും കോൺഗ്രസും ആയിക്കോട്ടെ സംഘർഷങ്ങൾ പല മേഖലയിലും നടക്കുന്നുണ്ട് ആ സംഘർഷങ്ങളെ അയവു വരുത്താൻ അല്ലെങ്കിൽ ആ സംഘർഷങ്ങളെ ഒത്തുതീർപ്പാക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം ചുമതലയുണ്ട് അത് അവരുടെ ഉത്തരവാദിത്തം എന്നുള്ള കാര്യം ഒരു മനുഷ്യരും മറക്കരുത് നിങ്ങൾ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ കൊലപാതകം നടക്കട്ടെ അനാവശ്യമായിട്ടുള്ള അക്രമ പരമ്പരകൾക്ക് നിങ്ങൾ പ്രചോദനം കൊടുക്കുമ്പോൾ നിങ്ങൾ ഇല്ലാതാക്കുന്നത് സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന നിരവധി പേരുടെ സ്വൈര്യ ജീവിതമാണ് അവർ അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ മതിയാക്കിയതിനു ശേഷം നാടിന് ഗുണകരമായിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും അത് അധികാരം തന്നെ വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കാതെ നിങ്ങൾക്ക് വേണ്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ പ്രവൃത്തിയിൽ വിശ്വസിക്കൂ നല്ല പ്രവൃത്തി ചെയ്താൽ അതിന്റെ ഫലം തനിയെ നിങ്ങളിൽ വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത് ബിജെപി ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലീഗ് ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി അത് ഇടതുപക്ഷമായിക്കോട്ടെ ആരായിരുന്നാലും ശരി നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ ജനം ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതിന് അടിയും പിടിയും കൊലപാതകവും കൊലവിളിയും അല്ല വേണ്ടത് അതിന് നല്ല നല്ല ഇടപെടലുകളും നല്ല നല്ല പ്രവർത്തനങ്ങളും ജനങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളുമാണ് വേണ്ടത് അത് നടത്താതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പേര് വരുത്താനും അല്ലെങ്കിൽ പ്രത്യേക ഒരു സെൻസിറ്റീവ് വിഷയമുണ്ടാക്കി അതിന്റെ പേരിൽ ഒരു അശാന്തി സൃഷ്ടിക്കുന്ന രീതി കേരളത്തിന്റെ പൊതുസമൂഹം ഇനി അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്തത് തന്നെയാണ് അത്തരത്തിൽ പ്രവർത്തനം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തേണ്ടതാണ് അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നാലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും മുഖം നോക്കാതെ അവരെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം അത്തരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ ഈ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ യോഗ്യരല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കേരളത്തിൽ ഇത്തരത്തിൽ ഔഫുമാർ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ അമ്മമാരുടെയും സഹോദരിമാരുടെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെയും കണ്ണീർ കാണാതെ ഈ നിഷ്ഠൂര കൃത്യങ്ങൾ ഇന്നും വേണമെന്നും അതിന് പ്രചോദനം നൽകുന്ന വിഭാഗക്കാരെ ഈ സമൂഹം കണ്ടെത്തി തിരഞ്ഞുപിടിച്ച് തന്നെ മാറ്റി നിർത്തേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ് അതിൽ നേതൃത്വത്തിന് പങ്കുണ്ടെങ്കിൽ നേതൃത്വവും എന്താകണം ജയിലിൽ അടയ്ക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് അതിലൊന്നും യാതൊരു തരത്തിലുള്ള മനസാക്ഷിയും കാണിക്കേണ്ടതില്ല എന്തായാലും കൊലപാതക രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന് തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ് കാര്യം ഇതിനു വേണ്ട എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കേണ്ടതും എല്ലാ തരത്തിലും സമാധാന ചർച്ചകൾ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളാണ് അവരെല്ലാം ഈ വിഷയത്തിൽ ഒരു അറുതി വരുത്തേണ്ടതാണ് ഇനിയും ഒരു ഇടതുപക്ഷക്കാരൻ കൊല ചെയ്യപ്പെടാൻ പാടില്ല അത് ഇടതുപക്ഷക്കാരനായിക്കോട്ടെ മറ്റു പാർട്ടിക്കാരായിക്കോട്ടെ ഇപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന ഈ സംഭവം ഒരുപക്ഷെ ഒരു വിഭാഗത്തെ വല്ലാതെ പ്രകോപിതരാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് പോലും തോന്നുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഉണ്ട് തന്നെയെന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് അല്ലാതെ ആഹ്ലാദ പ്രകടനത്തിന്റെ പേരിൽ കൊല്ലുക നേരത്തെ ഉണ്ടായിരുന്ന മുൻവൈരാഗ്യങ്ങളുടെ പേരിൽ നിഷ്ഠൂരം നടുറോഡിലിട്ട് വെട്ടിക്കൊല്ലുക എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് പൊതുവെ വെളിയിലേക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ നാടിന് അപമാനകരമാണ് എന്നുള്ള കാര്യം ഇത് ചെയ്യുന്നവർ തിരിച്ചറിയണം
ഇത് ഈ നാടിനെ മുന്നോട്ടല്ല പിന്നോട്ടാണ് നയിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ഒരു കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നെങ്കിൽ ആ തീരുമാനം തെറ്റാണെന്ന് പലകുറി പല അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തെളിയിക്കപ്പെട്ടതാണ്. ആ സാഹചര്യത്തിൽ ഈ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകം എന്നൊരു സംഭവത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അധികാരം നേടാൻ കൊലപാതകമല്ല അത് ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യം എല്ലാവരും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.